ഹലോ ഫ്രണ്ട്സ്, എക്സലൻ കേട്ട യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രധാന പദവികൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് വരെയുള്ള എന്താണ് പ്രധാന പദവിയിൽ ഇന്നിരിക്കുന്ന ആൾക്കാരെയാണ് പറഞ്ഞത്. കറണ്ട് അഫേഴ്സാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന പരീക്ഷകളിൽ നിന്നാണ് ചോദിക്കാൻ വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു പങ്ക്തിയാണിത്. അപ്പോൾ അതാണ് 6/8/2021 വരെ ഉള്ളവരെന്നാണ്. അപ്പോൾ കുറച്ച് കാലം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് കൃത്യമായി പറയുന്നു, നമ്മൾ അപ്ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ 6/8/2021. അപ്പോൾ ഇപ്പോൾ എന്താണ് നിലവിലെ പ്രധാന പദവികളിലിരിക്കുന്ന വ്യക്തികളെയാണ് പരിചയപ്പെടുത്തുന്നത്. വരാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ കറണ്ട് അഫേഴ്സ് മേഖലയിൽ നിന്ന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യം ആണ്, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻറ്റ്, നിലവിലെ പ്രസിഡൻ്റാണ് രാംനാഥ് കോവിന്ദ്. അദ്ദേഹം 14-ാമത് പ്രസിഡൻ്റാണ്. ഇന്ത്യയുടെ 14-ാമത്തെ പ്രസിഡൻ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം രാംനാഥ് കോവിന്ദാണ്. എന്നാൽ നിലവിലെ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ് വെങ്കയ്യ നായിഡു. അദ്ദേഹം 13-ാമത്തെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ആ സ്ഥാനം കൂടി, ആ പൊസിഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കുക. ചോദിക്കുന്നത് ഇന്ത്യയുടെ 14-ാമത്തെ പ്രസിഡൻ്റ് ആര്? രാംനാഥ് കോവിന്ദ്. അല്ലെങ്കിൽ രാംനാഥ് കോവിന്ദ് എത്രാമത്തെ പ്രസിഡൻ്റാണെന്ന് ചോദിക്കാം. അദ്ദേഹം 14-ാണ്. വൈസ് പ്രസിഡൻ്റ് ആണെങ്കിൽ 13-ാമത് വൈസ് പ്രസിഡൻ്റാണ് വെങ്കയ്യ നായിഡു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നിലവിലെ എന്താണ് ലോക്പാൽ അധ്യക്ഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പിനാക്കി ചന്ദ്രഘോഷ്. അദ്ദേഹമാണ് ആദ്യത്തെ ലോക്പാൽ. ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷൻ ലോക്പാലാണ് പിനാക്കി ചന്ദ്രഘോഷ്. അടുത്ത് എന്ന് പറയുന്നത് ലോക്സഭ, രാജ്യസഭ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിലെ ലോക്സഭാ സെക്രട്ടറി ജനറലാണ് നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭാ സെക്രട്ടറി ജനറലാണ് ഉത്പൽ കുമാർ സിംഗ്. എന്നാൽ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ചോദിച്ചു കഴിഞ്ഞാൽ ദേശ് ദീപക് വർമ്മ. അപ്പോൾ ദേശ് ദീപക് വർമ്മ രാജ്യസഭാ സെക്രട്ടറി ജനറൽ. ഇനി നിലവിലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനാണ് ഹരിവംശ് നാരായൺ സിംഗ്. മൂന്ന് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. നിലവിലെ ലോക്സഭാ സെക്രട്ടറി ജനറലാണ് ഉത്പൽ കുമാർ സിംഗ്. നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് ദേശ് ദീപക് വർമ്മ. നിലവിലെ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനാണ് ഹരിവംശ് നാരായൺ സിംഗ്. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പേരാണ് സുശീൽ ചന്ദ്ര. ഇദ്ദേഹം 24-ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഇന്ത്യയിലെ 24-ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. അടുത്ത, ഇന്ത്യയിലെ നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എച്ച് വർദ്ധൻ കുമാർ സിൻഹ, വൈ കെ സിൻഹ എന്നൊക്കെ പറയാം. ഇദ്ദേഹം 11-ാമത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാണ്. ഇന്ത്യയുടെ 11-ാമത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമാണ് എച്ച് വർദ്ധൻ കുമാർ സിൻഹ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, നിലവിലെ ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് രേഖ ശർമ്മ. രേഖ ശർമ്മയാണ് നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ആതിഫ് റഷീദ്. ആതിഫ് റഷീദാണ് ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ. ചെയർമാൻ എന്നാണ് സ്ഥാനത്തേക്ക് ഇപ്പോൾ ആളിൽ നിയമിച്ചിട്ടില്ല. അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ആതിഫ് റഷീദ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി. സഞ്ജയ് കോത്താരിയാണ് നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ. കൃത്യമായി ഓർക്കുക, നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ് സഞ്ജയ് കോത്താരി. നിലവിലെ BCCI പ്രസിഡൻ്റാണ് സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലിയാണ് നിലവിലെ BCCI പ്രസിഡൻറ്റ്. ഇന്ത്യയുടെ BCCI പ്രസിഡൻ്റാണ് സൗരവ് ഗാംഗുലി. ഇനി ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ പേരാണ് ഭഗവാൻ ലാൽ സാനി. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ് ഭഗവാൻ ലാൽ സാഹ്നി. ബാക്ക്വാർഡ് കമ്മീഷൻ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹ്നി. നിലവിലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോ. അപ്പോൾ ഇന്ത്യയിലെ നിലവിലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാനാണ് പ്രിയങ്ക് കനൂങ്കോ. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നിലവിൽ
എൻ വി രമണ. അദ്ദേഹം 48-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യയുടെ 48-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഉത്തരം എൻ വി രമണ. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ പേരാണ് സുരേഷ് ചന്ദ്ര ശർമ്മ. അദ്ദേഹം ആദ്യത്തെ കമ്മീഷൻ ചെയർമാനാണ്. അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ, അല്ലെങ്കിൽ നിലവിലെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സുരേഷ് ചന്ദ്ര ശർമ്മ. സുരേഷ് ചന്ദ്ര ശർമ്മ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർമാൻ നിലവിലെ, അല്ലെങ്കിൽ ആദ്യത്തെ. ഇന്ത്യയിലെ നിലവിലെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ്റെ പേരാണ് കെ എൻ വ്യാസ്. കെ എൻ വ്യാസ് ആണ് നിലവിലെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ. കൃത്യമായി ഓർക്കുക, 15-ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ്. എൻ കെ സിംഗ് ആണ് ഇന്ത്യയുടെ 15-ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയുടെ 15-ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ്. ഇന്ത്യയുടെ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ എ കെ ഗോയൽ. ഇന്ത്യയുടെ നിലവിലെ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാനാണ് എ കെ ഗോയൽ. എ കെ ഗോയലാണ് ഇന്ത്യയുടെ നിലവിലെ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർമാൻ. അറ്റോർണി ജനറൽ, ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ, അല്ലെങ്കിൽ 15-ാമത് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കെ കെ വേണുഗോപാൽ. കെ കെ വേണുഗോപാലാണ് ഇന്ത്യയുടെ 15-ാമത് അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ 23-ാമത്തെ സോളിസിറ്റർ ജനറൽ എന്നിങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തുഷാർ മേത്ത. ഇന്ത്യയുടെ 23-ാമത്തെ സോളിസിറ്റർ ജനറൽ, ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഇനി തുഷാർ മേത്ത ഇന്ത്യയുടെ എത്രാമത്തെ സോളിസിറ്റർ ജനറൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം 23-ാമത്തെ. ഇന്ത്യയുടെ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലവിലെ സി എ ജി, അല്ലെങ്കിൽ ഇന്ത്യയുടെ 14-ാമത്തെ സി എ ജി എന്നിങ്ങനെയെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയുത്തരമാണുള്ളത് ഗിരീഷ് ചന്ദ്ര മുർമു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര മുർമു ഇന്ത്യയുടെ നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അല്ലെങ്കിൽ സി എ ജി ആണ്. ഇദ്ദേഹം 14-ാമത്തെ വ്യക്തിയാണ്, 14-ാമത്തെ സി എ ജി ആണ്. ഇന്ത്യയുടെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ, അല്ലെങ്കിൽ ഇന്ത്യയുടെ 25-ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്നിങ്ങനെയെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് 25-ാമത്തെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ. നിലവിലെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ കൂടി ഒന്ന് ഓർത്തിരിക്കുക, ടി രവി ശങ്കർ. ഇന്ത്യയുടെ നിലവിലെ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറാണ് ടി രവി ശങ്കർ. ടി രവി ശങ്കർ ആണ് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ. നീതി ആയോഗ് ചെയർമാനാണ് രാജീവ് കുമാർ. നീതി ആയോഗ് ചെയർമാൻ രാജീവ് കുമാറും നീതി ആയോഗ് സിഇഒ ആണ് അമിതാഭ് കാന്ത്. അപ്പോൾ അമിതാഭ് കാന്താണ് നിലവിലെ നീതി ആയോഗിൻ്റെ സിഇഒ. നിലവിലെ നീതി ആയോഗിൻ്റെ ചെയർമാനാണ് രാജീവ് കുമാർ. രാജീവ് കുമാർ നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ. നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒ ആണ് അമിതാഭ് കാന്ത്.